ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിലേക്ക് സാബുമോനല്ല ഇളയ ദളപതി വിജയ് ചാലഞ്ചറായി കയറിയാലും വീടിനുള്ളിൽ യാതൊരു ചലനങ്ങളും സംഭവിക്കാനിടയില്ല. ചാലഞ്ചേഴ്സ് വന്നത് വർക്കാകുമോ എന്ന് തനിക്കറിയില്ല എന്നും വീടിനകത്തുള്ളവരെല്ലാം സേഫായി ഗെയിം കളിക്കുന്നവരാണെന്നും പറയുകയാണ് ഈ സീസണിൽ വൈൽഡ് കാർഡ് എൻട്രി എഴുതിയ ഡി ജെ സിബിൻ. സഹമത്സരാർത്ഥിയായിരുന്ന പൂജയ്ക്കൊപ്പം സിനിമ കാണാനെത്തിയ സിബിൻ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ബിഗ് ബോസ് ഷോയെക്കുറിച്ച് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതിയ രണ്ട് ചാലഞ്ചേഴ്സിനെ വീട്ടിലേക്ക് എത്തിച്ചത്. ഇവർ എത്തിയതോടെ വീട്ടിലുള്ളവർ ഒന്ന് ആക്റ്റീവായിരുന്നു. പ്രേക്ഷകർക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളത്. സീസൺ 1 ജേതാവ് സാബുമോനും അതേ സീസണിലെ തന്നെ മത്സരാർത്ഥിയായ ശ്വേതാമേനോനുമാണ് ചാലഞ്ചേഴ്സായി ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കയറിയത്. അതേസമയം അതിന് മുൻപത്തെ എവിക്ഷനിൽ ഈ സീസണിലെ ശ്രദ്ധേയനായ ഒരു മത്സരാർത്ഥിയായ ഗെബ്രി പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ബിഗ് ബോസ് ഷോയെക്കുറിച്ച് ഇത്തരമൊരു ശ്രദ്ധേയമായ കാര്യം പറഞ്ഞ സിബിൻ രംഗത്തെത്തിയത്. ഈ സീസണിലെ വൈൽഡ് കാർഡ് എൻട്രികളിൽ ശ്രദ്ധേയനായ മത്സരാർത്ഥിയായിരുന്നു സിബിൻ. എന്നാൽ പാതി വഴിയിൽ വെച്ച് സിബിന് വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വന്നു. സിബിനൊപ്പം വൈൽഡ് കാർഡായി എത്തിയ പൂജ കൃഷ്ണയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പുറത്തു പോകേണ്ടി വന്നിരുന്നു. താൻ പുറത്തായതിനെ സംബന്ധിച്ച് സിബിൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ മത്സരാർത്ഥികളൊക്കെ കയറി ബിഗ് ബോസ് കളറായിരിക്കുകയാണല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ബിഗ് ബോസ് അടിപൊളിയാണോ ഇപ്പോൾ എന്നായിരുന്നു സിബിൻ തിരിച്ചു ചോദിച്ചത്. ചാലഞ്ചേഴ്സ് വന്നത് വർക്കാകുമോ എന്ന് തനിക്കറിയില്ല എന്നും സിബിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നവരാണെങ്കിൽ മാത്രമേ അത്തരത്തിൽ കൊടുത്തിട്ട് കാര്യമുള്ളൂ. സാബു ചേട്ടൻ എന്നല്ല ഇളയ ദളപതി വിജയിയെ വീട്ടിലേക്ക് കയറ്റിവിട്ടാലും തിരിച്ചു കിട്ടേണ്ടേ എന്തെങ്കിലും എന്നാണ് സിബിൻ ചോദിക്കുന്നത്. മാത്രമല്ല അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ലല്ലോ എന്നും സിബിൻ പറയുന്നുണ്ട്. അതേസമയം നല്ല മത്സരാർത്ഥിയെയാണ് ഇറക്കി വിട്ടതെന്ന് സിബിൻ പുറത്തു പോയതിനു പിന്നാലെ പലരും പറഞ്ഞിരുന്നു. സിബിനായിരിക്കും ബിഗ് ബോസ് വിന്നർ എന്നുവരെ പലരും പറഞ്ഞിരുന്നല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആകേണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുമെന്നും അതുകൊണ്ടായിരിക്കും തന്നെ ഇറക്കി വിട്ടതെന്നുമാണ് സിബിൻ പറയുന്നത്. ഗെബ്രി ഇറങ്ങിയത് കണ്ടിരുന്നു എന്നും തങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു എന്നും സിബിൻ പറയുന്നുണ്ട്. ഗെബ്രി ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു എന്നും സിബിൻ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം സഹ മത്സരാർത്ഥിയായ ജാസ്മിനോട് മോശം ആംഗ്യം കാണിച്ചതിന് പേരിൽ സിബിനെതിരെ അവതാരകനായ മോഹൻലാൽ നടപടി സ്വീകരിച്ചു. പവർ ടീം അംഗമായിരുന്ന സിബിനെ ടീമിൽ നിന്ന് പുറത്താക്കുകയും താക്കീത് ചെയ്യുകയുമായിരുന്നു. ഇതിനുശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സിബിൻ. തുടർന്ന് സിബിൻ സൈക്കോളജിസ്റ്റിന് സഹായമടക്കം തേടി. പിന്നാലെയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സിബിനെ ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് ബിഗ് ബോസ് അറിയിച്ചിരുന്നത്. തുടർന്ന് സിബിൻ ഷോയിൽ നിന്നും വാക്കൗട്ട് ചെയ്തെന്ന അഭ്യൂഹങ്ങളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ താനൊരിക്കലും വാക്കൗട്ട് ചെയ്യുകയായിരുന്നില്ല എന്നും സിബിൻ തുറന്നു പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശിയായ ഡി ജെ സിബിൻ എൻ്റർടൈൻമെൻറ്റ് രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഡി ജെ, കോറിയോഗ്രാഫർ എന്നീ നിലകളിൽ പ്രശസ്തനായ സിബിൻ സോഷ്യൽ മീഡിയയിൽ നിറയെ ആരാധകരുമുണ്ട്. പ്രശസ്ത ഡാൻസ് റിയാലിറ്റി ഷോയായ തകതിമിയിൽ പങ്കെടുത്തതോടെയാണ് സിബിൻ ശ്രദ്ധിക്കപ്പെട്ടത്. സ്റ്റാർ മ്യൂസിക് എന്ന സെലിബ്രിറ്റി മ്യൂസിക് ഷോയിൽ ഡി ജെ ആയി എത്തിയതും സിബിനായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.